നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ കരുക്കളും സൂക്ഷ്മമായി നീക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ഉത്തരേന്ത്യയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ ബി ജെ പി ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് സംബന്ധിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഏത് വിധേനയും വിജയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ബി മുന്നിലുള്ളത് അതുതന്നെയാണ് ഇവർ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് പയറ്റുന്നതും ഇപ്പോൾ മൈസൂർ മേഖലയിൽ ഇത്തവണ വലിയ നേട്ടമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി എന്ന റിപ്പോർട്ടുകളാണ് ഒടുവിലായി പുറത്തുവരുന്നത് ഇതിന്റെ ഭാഗമായി നിരവധി പ്രമുഖരെ മറ്റു പാർട്ടികളിൽ നിന്നടക്കം ബി ജെ പിയിൽ നീക്കങ്ങൾ പാർട്ടി നേതൃത്വം ആരംഭിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവരികയുണ്ടായി ഇതുമാത്രവുമല്ല മേഖലയിൽ സ്വാധീനമുള്ള ചില സാമുദായിക പ്രമുഖരെ പാർട്ടിയിൽ എത്തിക്കാനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനിടെ കുറച്ചു കാലമായി തന്നെ പരക്കുന്ന ഒരു അഭ്യൂഹമുണ്ട് മാണ്ഡ്യയിലെ സ്വതന്ത്ര എംപിയും നടിയുമായ സുമലതയും ബി ജെ പിയിൽ എത്തിയേക്കുമെന്നതായിരുന്നു ആ അഭ്യൂഹം പലതവണയായി ഇത് വാർത്തകളിൽ നിറഞ്ഞിരുന്നെങ്കിലും ഇതിന് കൃത്യമായൊരു പ്രതികരണം അന്ന് സുമലത നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ഈ അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ മൈസൂർ സന്ദർശന ദിവസം സുമലതയും പാർട്ടിയിലേക്ക് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അന്തരിച്ച മുൻ എം പി അംബരീഷിന്റെ ഭാര്യ കൂടിയായ സുമലത അദ്ദേഹത്തിന്റെ മരണശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജെ ഡി എസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയെ പരാജയപ്പെടുത്തി ജെ കോട്ടയിൽ സുമലത വൻ വിജയം നേടുകയായിരുന്നു അന്ന് ബി ജെ പിയും കോൺഗ്രസും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്നാൽ ഇവരുടെ പിന്തുണ സുമലതയ്ക്ക് ഉണ്ടായിരുന്നു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന വേളയിൽ കഴിഞ്ഞ മാസം അമിത്ഷായുടെയും ബി ജെ പിയുടെയും എല്ലാം പരിപാടികളിൽ സുമലതയുടെ ചിത്രങ്ങൾ ഉൾപ്പെട്ടതോടെ ബി ജെ പിയിലേക്ക് സുമലത എത്തുന്ന കാര്യം ഏതാണ്ട് ഏവരും ഉറപ്പിച്ച വേളയിലായിരുന്നു ബി ജെ പി പ്രവേശന വാർത്ത തള്ളിക്കൊണ്ട് സുമലത തന്നെ രംഗത്തു വന്നത് എങ്കിലും ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ വെച്ച് സുമലത ബി ജെ പി ഔദ്യോഗികമായി ചേരുമെന്നാണ് വാർത്തകൾ എത്തുന്നത് ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി എത്തുന്ന മാർച്ച് പതിനൊന്നിന് ബി ജെ പിയിൽ സുമലത ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സുമലതയെ ബി ജെ പിയിൽ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ബി ജെ പി ഉള്ളത് അവർ പാർട്ടിയിൽ ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതേസമയം ഔദ്യോഗിക പാർട്ടി പ്രവേശനം എന്നാകുമെന്ന് പറയാനാകില്ലെന്നും ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നയിക്കുന്ന വിജയ് സങ്കല്പ് യാത്ര മാഠിയിലെത്തിയതിനു ശേഷമായിരിക്കും സുമലത ബി ജെ പിൽ എത്തിയേക്കുകയെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നുണ്ട് എന്നാൽ അതിനിടെ മകനു വേണ്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റിനായി സുമലത വിലപേശൽ തുടരുകയാണെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തുവരികയുണ്ടായി നടനും മകനുമായ അഭിഷേകിന് മഠഹൂർ നിയമസഭാ സീറ്റും തനിക്ക് മാണ്ഡ്യ ലോക്സഭാ സീറ്റും വേണമെന്നാണത്രേ അത്രേ സുമലത ബി ജെ പിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ലെന്നും ഒരു സീറ്റ് മാത്രമേ അനുവദിക്കൂ എന്നാണ് നേതൃത്വം അറിയിച്ചതെന്നും ബി ജെ പി നേതാക്കളെ ഉദ്ധരിച്ച് ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് സുമലത ഔദ്യോഗികമായൊരു വിശദീകരണം നൽകിയിട്ടില്ല